ഒന്നിന് പുറകെ ഒന്നായി നട്ടാൽ മുളയ്ക്കാത്ത നുണകളാണ് കേരളത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായി ഇതുവരെ സർക്കാരിനെതിരെ പ്രചരിപ്പിക്കുന്നത്. പലതും ചീറ്റിപ്പോയി എങ്കിലും ജനങ്ങളെ ഇളക്കി വിടുക എന്ന ദൗത്യം ചില കേന്ദ്രങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗതാഗത വകുപ്പിന്റെ തലയ്ക്ക് മേലെയാണ് കുപ്രചരണങ്ങൾ. ഇരുചക്ര വാഹനം ഓടിക്കുന്നയാളുടെ ശ്രദ്ധ മാറ്റുന്ന തരത്തിൽ പിന്നിലെ സീറ്റിലിരിക്കുന്നയാൾ സംസാരിച്ചാൽ നിരത്തിൽ പിഴയിടാക്കും എന്ന പ്രചരണം കേൾക്കുന്നവരൊക്കെ മൂക്കത്ത് വിരലൊഴിക്കുകയാണ്. നട റോഡിൽ പോലീസ് സംഘം വാഹനത്തിന് പുറകിൽ സംസാരിച്ച് യാത്ര ചെയ്യുന്നവരെ ലക്ഷ്യമിടുന്നു, ഫൈൻ പിരിക്കുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ ജനം അറിയാതെ ചിലപ്പോൾ വിശ്വസിച്ചു പോകും. ഇത്തരം പ്രചരണങ്ങളിൽ വിശ്വസിക്കരുത് എന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ്കുമാരൻ പറയുന്നു. ഇത്തരം കുപ്രചരണങ്ങളെ ഗതാഗത മന്ത്രി തള്ളിക്കളയുകയാണ്. തന്റെ അറിവിൽ ഇങ്ങനെയൊന്നും ഇല്ല എന്ന് തന്നെയാണ് കെ വി ഗണേഷ്കുമാർ വ്യക്തമായി പറയുന്നത്. ഗണേഷ്കുമാറിന്റെ വിശദീകരണം ഇതാണ്. ഒരു ആപ്പ് വരുന്നുണ്ട്, അതിൽ വാഹന മോഡിഫിക്കേഷൻ, ഹെൽമെറ്റ് ഇല്ലാത്ത യാത്ര, അനധികൃത പാർക്കിംഗ് അടക്കം ഏത് കുറ്റകൃത്യവും റിപ്പോർട്ട് ചെയ്യാം. ആദ്യത്തെ 3 മാസം ട്രയൽ റൺ നടക്കും. കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാൻ പൗരന് അവകാശം കൊടുക്കുന്ന സിറ്റിസൺസ് ആപ്പാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറ്റകൃത്യങ്ങളുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാകും MVDയും പോലീസും നടപടിയെടുക്കുക. ഇതാണ് യാഥാർത്ഥ്യം. ഇതിനെയാണ് വളച്ചു തിരിച്ച്, ഇത്തരമൊരു ജനകീയ സിറ്റിസൺസ് ആപ്പ് ഇറങ്ങുന്നതിനെ വളച്ചു തിരിച്ചാണ് ഇങ്ങനെ ബൈക്കിന്റെ ഇരുചക്ര വാഹനത്തിന്റെ പുറകിലിരുന്ന് ഒന്ന് മിണ്ടിപ്പോയാൽ ഇടത് സർക്കാർ പിഴയടിക്കും, ഫൈൻ ഈടാക്കും എന്നൊക്കെ നട്ടാൽ മുണയ്ക്കാത്ത കുപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത്. KSRTCയിൽ കണ്ണുനീര് വീഴുന്നതൊക്കെ പ്രതിപക്ഷത്തിനടക്കം ഈ കേന്ദ്രങ്ങൾക്കും അവർക്ക് കാണാനൊരു ഹരമാണ്. എന്നാൽ ഇടത് സർക്കാർ തങ്ങളുടെ മറ്റൊരു വാഗ്ദാനം കൂടി നടപ്പാക്കിയിരിക്കുന്നുവെന്ന് സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയാം. KSRTCയുടെ കണ്ണുനീര് തുടയ്ക്കുകയാണ് ഇപ്പോൾ ഇടത് സർക്കാർ. KSRTC ജീവനക്കാരുടെ കഠിന പ്രയത്നം തന്നെയാണ് അതിന് കാരണവും. കോവിഡിൽ തകർന്ന KSRTC ഈ മാസം നേടിയത് റെക്കോർഡ് കളക്ഷൻ എന്ന് ഗതാഗത മന്ത്രി KP ഗണേഷ്കുമാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. KSRTCയിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ ഫലം കാണുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ KSRTC ജീവനക്കാർക്ക് ഓണത്തിന് മുമ്പ് ഇത്തവണ ശമ്പളം ഒറ്റത്തവണയെ നൽകുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനായി മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകി കഴിഞ്ഞു. അത് നടപ്പാകും എന്ന് തന്നെയാണ് ഉറപ്പ്. KSRTCയിലെ സർവീസ് റദ്ദാക്കൽ കുറച്ചും പരമാവധി വാഹനങ്ങൾ റോഡിലിറക്കിയും മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തുന്നവർക്ക് സസ്പെൻഷൻ അടക്കം നൽകിയതടക്കമുള്ള പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ വകുപ്പ് അടുത്തിടെ നടപ്പാക്കി വന്നത്. ഈ പദ്ധതികൾ നടപ്പായി തുടങ്ങി 15 ആഴ്ചകൾക്കകം വാഹന അപകടങ്ങൾ നിരത്തിൽ കുറഞ്ഞു. ഇതുവഴി KSRTC കൊടുക്കേണ്ട നഷ്ടപരിഹാരം കുറഞ്ഞു. യാത്രക്കാരും കാൽനട യാത്രക്കാരും സുരക്ഷിതരാണെന്ന ബോധം അവർക്കുണ്ടായി. ഇതാണ് KSRTCയെ ഈ വരുമാന നേട്ടത്തിലേക്ക് കൊണ്ട് നയിച്ചിരിക്കുന്നതെന്നും ഗണേഷ്കുമാർ പറയുന്നു. നിലവിൽ KSRTCയുടെ മുന്നോട്ടുള്ള യാത്ര മുഖ്യമന്ത്രി കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇടത് സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പടിപ്പടിയായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഈ കുപ്രചരണങ്ങൾ. വാഹനത്തിന്റെ ഇരുചക്ര വാഹനത്തിന്റെ പുറകിലിരുന്ന് സംസാരിച്ചാൽ അതിന് പോലീസും MVDയും ഫൈൻ അടയ്ക്കുമത്രേ. അപ്പോൾ സ്വാഭാവികമായും ഈ ചില കുബുദ്ധികൾ വിചരിക്കുന്നത് ഇത്തരമൊരു ആരോപണം, ഇത്തരമൊരു പുതിയൊരു വസ്തുതാവിരുദ്ധമായൊരു ഒരു കാര്യം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചാൽ സ്വാഭാവികമായും പോലീസ് വകുപ്പിനെയും മോട്ടോർ വാഹന വകുപ്പിനെയും ഒക്കെ ജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തനിയെ ട്രോളിക്കൊള്ളും, കുറ്റം പറഞ്ഞുകൊള്ളും. അപ്പോൾ അതിലൂടെ ഇടിയുന്നത് ഇടത് സർക്കാരിൻ്റെ ഇമേജ് തന്നെയാകുമെന്നാണ്. പക്ഷേ അവിടെ തുടക്കത്തിൽ തന്നെ ഇതാ ഗതാഗത മന്ത്രിയടക്കം മന്ത്രിമാരടക്കം അത് നിഷേധിച്ചിരിക്കുന്നു. ഇത്തരമൊരു സംഭവമില്ല, അതൊരു ശുദ്ധ മണ്ടത്തരം തന്നെയാണ്. ആര് പറഞ്ഞാലും അതൊരു ശുദ്ധ മണ്ടത്തരമാണ്. വാഹനത്തിലിരുന്ന് മൊബൈൽ വാഹനം ഓടിക്കുമ്പോൾ അത് ഏത് വാഹനമായാലും, ഇരുചക്ര വാഹനമായാലും 4 ചക്ര വാഹനമായാലും, വാഹനം ഓടിക്കുമ്പോൾ KSRTC ബസ്സായാലും മൊബൈലിൽ സംസാരിക്കുന്നത് കുറ്റകരം തന്നെയാണ്. അത് വാഹനം ഓടിക്കുന്നയാൾ, ഓടിക്കുന്നയാളുടെ ശ്രദ്ധ പതറാൻ പാടില്ല, അങ്ങനെ അപകടമുണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് നിയമങ്ങൾ വ്യക്തമായി പറയുന്നതും നിയമം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും. അതല്ലാതെ വാഹനത്തിന്റെ പുറകിലിരുന്ന് സംസാരിക്കുന്നവരെ ഫൈനടിക്കുമെന്ന ആ ഒരു മണ്ടൻ, ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ഫൈനടിക്കും പക്ഷേ വാഹനത്തിന് പുറകിലിരുന്നാൽ, പക്ഷേ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വാഹനത്തിന് പുറകിലിരുന്ന് സംസാരിച്ചാൽ അതെങ്ങനെ ഫൈനടിക്കാം, എങ്ങനെ കോടതിയിൽ തെളിയിക്കാം എന്ന് പോലും ജനം ചിന്തിക്കണം. അത് കോടതിയിൽ എങ്ങനെ തെളിവായി സ്വീകരിക്കുമെന്നും ജനം ചിന്തിക്കണം. അതുകൊണ്ട് ഇത്തരം മണ്ടൻ കുപ്രചരണങ്ങൾ അഴിച്ചു വിടുന്നവരെ ജനം തിരിച്ചറിയണം എന്ന് തന്നെയാണ് ഇടത് സർക്കാരിനും പറയാനുള്ളത്.